नमस्कार ऐवर्म वीडियो स्वागत इन नाम निवेद KSRTC डेवलपमेंट KSRTC डेवलपमेंटे पी ना पल वीडियो KSRTC हिस्टरी अंटेल और सीरीस वे का अलग नाम पंड जस्ट मे वीडियो निरी सपोर्ट नल्कि KSRTC कमिंग अप वित् इनोवेटीव ईडियास अंतर सैकंड पार्टाइट निटा ऐवर्मकूरी KSRTC वित् इनोवेटीव ईडिया पार्ट टू स्वागत നമ്മൾ കഴിഞ്ഞ KSRTC ആ ഒരു ബസ്സിന്റെ ആ ഒരു സംഭവത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CNG ബസ്സസ് പരിശനാടിസ്ഥാനത്തിൽ ഓടിച്ച് നൂതനമായ ഒരു ആശയത്തിലൂടെ എല്ലാ ബസ്സസും CNG യിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതി CNG വന്നില്ലെങ്കിൽ LNG എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പോ കുറച്ച് ബസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് CNGയും LNGയും ഏകദേശം ഒരേപോലത്തെ ടെക്നോളജി തന്നെയാണ് അതിന്റെ ഒരു പ്രോസസ്സിലാണ് ഡിഫറൻസ് CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും മറ്റേത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും ആണ് അപ്പോൾ അത് അതിനോട്ടുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ കുറേ ബസ്സുകൾ ഇപ്പോൾ ഓടുന്നുണ്ട് ആ ബസ്സുകൾ തന്നെ അതിൻ്റെ ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ കണ്ടക്ടേഴ്സ് എല്ലാവരും ഇന്ന് ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ടായിരിക്കും ആ LNGയോ CNGയോ ഒക്കെ നമ്മുടെ ബസ്സിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ആ ഒരു പാർട്ടിക്കുലർ പാത്വേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ KSRTC സംബന്ധിച്ചിടത്തോളം ഈ വിധത്തിലുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ അവരുടെ ഡീസൽ ഉപയോഗം കുറയുകയും കുറച്ചുകൂടെ ഫ്യൂവൽ എഫിഷ്യൻസി കൊണ്ടുവരികയും അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് കട്ടിങ്ങും എല്ലാമാണ് ഉദ്ദേശിക്കുന്നത് കാരണം KSRTC നഷ്ടത്തിലോടുന്ന സ്ഥാപനത്തെ എങ്ങനെ നമുക്ക് കരകയറ്റാം എന്നാണ് KSRTC ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മൾ ജനങ്ങൾക്കും അതിലുള്ള റോളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും മറ്റൊരു നൂതന ആശയമായിട്ടാണ് KSRTC വരുന്നത് ഇതൊരു സോഷ്യൽ ഡെവലപ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ KSRTC ഡെവലപ്മെൻ്റെന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ ഇതൊരു മികച്ച ആശയമാണ് ഇത് 10 പേർക്ക് ഉപകാരമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊരു സോഷ്യൽ സർവീസായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ കാണാം പക്ഷേ ഇതിൽ കുറേ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം ഇൻവോൾവ് ആവുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെ ഒരു വളരെ മികച്ച ഒരു പ്രോജക്റ്റാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനായിട്ട് KSRTC കൊണ്ടുവരുന്ന ഒരു ആശയമാണ് സമുദ്ര എന്ന് പറയുന്നത് നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ അവരുടെ ആ ഒരു വിൽപ്പന സ്ഥലത്തേക്കും അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലെത്തിക്കും എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ഏകദേശം 3 ബസ്സുകളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത് ലോ ഫ്ലോർ ബസ്സുകളാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇതിൽ 24 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബസ്സിലെ മോഡിഫിക്കേഷൻസ് വരുത്തിയതിന് ശേഷം ബാക്കിൽ അവരുടെ മീൻ പാത്രങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് പരസഹായമില്ലാതെ തന്നെ അവർക്ക് ഈ ബസ്സിലേക്ക് അവരുടെ മീൻ പാത്രം വെക്കാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മുടെ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ പകലന്തിയോളം പണിയെടുക്കുന്നവരാണ് ഇവരെ കഷ്ടപ്പെട്ട് പൊരി വെയിലത്തിരുന്ന് കച്ചവടം ചെയ്തുണ്ടാകുന്ന കാശിൻ്റെ ഒരു സിംഹഭാഗവും ഓട്ടോക്കാർക്ക് കൊടുക്കാനേ തികയുന്നുള്ളൂ ഇതിനൊരു അറുതി വരുത്താനാണ് നമ്മുടെ KSRTC അതുപോലെ തന്നെ ഫിഷറീസും ചേർന്നിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് ഷെയർ ഓട്ടോയും മറ്റ് സംഭവ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം പല പോരായ്മകളുണ്ട് അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഇവർക്ക് ബസ് കിട്ടാനൊക്കെ വളരെയധികം പ്രയാസവുമാണ് പല ബസ്സുകളിലും ഇവരെ ഈ മീനിൻ്റെ അല്ലെങ്കിൽ മീൻ പാത്രത്തിൻ്റെ സ്മെല്ല് കാരണം പലപ്പോഴും കയറ്റാറുമില്ല അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇവർ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് തങ്ങളുടെ തൊഴിലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ തന്നെ തൊഴിൽ നേരാവണ്ണം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇതിലെല്ലാം കൊണ്ടെത്തിക്കുന്നത് കാരണം ഇവർക്ക് കയറി പോകുന്നതും എല്ലാത്തിനും സുഗമമായ ഒരു പാത്വേ ഒഴിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കടമയാണ് അപ്പോൾ അവരെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ മീനിൻ്റെ സ്മെല്ല് വരുമെന്ന് മാറ്റി നിർത്തുന്നതൊക്കെ വളരെ മോശമായിട്ടൊരു പ്രവണതയാണ് പക്ഷേ പലപ്പോഴും നമുക്ക് ബസ്സിലെ കണ്ടക്ടറെയോ ജീവനക്കാരെയോ ഒന്നും കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല കാരണം ജനങ്ങളും ഇതിനെ കൊണ്ട് ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു പാവം മത്സ്യ സ്ത്രീ അല്ലെങ്കിൽ വിൽക്കുന്ന സ്ത്രീ നമ്മളെ ബസ്സിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖവും ഒന്ന് ചുളിയാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേരുടെയെങ്കിലും ചുളിയാറുണ്ട് അപ്പം അതെല്ലാം വേണ്ട ഇനി മറ്റാർക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ട് വരണ്ട ഇവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബസ് സർവീസ് തന്നെ ആയിക്കോട്ടെ എന്ന് ഗവൺമെൻറ് വിചാരിച്ച് കാണും KSRTC എത്രത്തോളം പ്രാധാന്യം ഇതിലുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് ഏകദേശം 24 ലക്ഷം രൂപയാണ് അവരെ KSRTC ഈ ഒരു പദ്ധതിക്ക് നൽകുന്നത് അതുമാത്രമല്ല ഈ ഒരു ബസ്സിൻ്റെ കളർ എന്ന് പറയുന്നത് കടലും മീനും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലവും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു ഗ്രാഫിക്സ് വർക്ക് എന്ന് പറയുന്നത് സ്ത്രീകളുടെ അതായത് മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകളുടെ ആ ഒരു പിക്ചറാണ് ഇതിൽ വരുന്നത് അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഒരു പുതുമ നമുക്ക് ഈ ബസ്സുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവും ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് തുടക്കത്തിൽ നടപ്പാക്കുന്നത് എന്നാൽ ഇതിൻ്റെ വിജയം കണക്കാക്കി ബാക്കി ജില്ലയിലേക്കും ഇത് വ്യാപിക്കുക തന്നെ ചെയ്യും കേരളത്തിലുള്ള എല്ലാ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്കും ഈ ഒരു ബസ്സിൻ്റെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബസ്സിൻ്റെ സമയക്രമമെല്ലാം KSRTC ബന്ധപ്പെട്ടാൽ അറിയാനായിട്ട് സാധിക്കും ഉടൻ തന്നെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു
എക്സ്റ്റൻഷൻ ഉണ്ടാവട്ടെ, കേരളം മൊത്തം വ്യാപിക്കട്ടെ, പ്രോജക്റ്റ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമുദ്രയിൽ എന്ന പ്രോജക്റ്റിൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.